ഹലോ എവരിവൺ, അടുത്ത സിംഗപ്പൂർ ട്രിപ്പിൻ്റെ ഡേ 4. അപ്പോൾ ഞങ്ങൾ അന്ന് രാവിലെ തന്നെ ഞങ്ങൾക്ക് കോവിഡ് ടെസ്റ്റ് എടുക്കാൻ പോയിരുന്നു. അന്ന് ഞങ്ങൾ പോയ സമയത്ത് കോവിഡ് തിരിച്ചു വരാൻ കോവിഡിൻ്റെ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. സോ നിങ്ങൾക്ക് ഇത് എൻജോയ് ചെയ്യണമെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഉണവഴിക്ക് തന്നെ ജസ്റ്റ് അവിടെ ഒരു ഫെറാറി പാർക്ക് ചെയ്തിരുന്നു, ജസ്റ്റ് റോഡ് സൈഡിൽ ഇട്ട് കിടക്കണിരുന്നു. അപ്പോൾ ദുർണങ്ങ ഫോട്ടോ എടുത്തു. പിന്നെ അന്ന് പോകുന്ന ദിവസമായിരുന്നു ഞങ്ങൾ സിറ്റി ടൂർ ആക്ച്വലി. അപ്പോൾ ഞങ്ങളുടെ ഹോട്ടലിൽ തന്നെ കുറേ പേരുണ്ട്, അവരെല്ലാവരെയും ഒന്നിച്ച് വിളിച്ചിട്ടാണ് ഞങ്ങളെ കൊണ്ടുപോയത്. സത്യം പറഞ്ഞാൽ ഒരു ബാഡ് ഡേ ആയിരുന്നു അത്. സിറ്റി ടൂർ ആക്ച്വലി നമ്മൾ അവരുടെ പാക്കേജ് വഴി പോണേക്കാട്ടും നല്ലത് നമ്മൾ തന്നെ തന്നെ പോകുന്നതാണ്. ആ ഹോസ്റ്റ് നല്ലതായിരുന്നു, പറഞ്ഞ എല്ലാം കാര്യം തന്നെ നല്ല ഫണ്ണിയുമായിരുന്നു. ബട്ട് ഓവറോൾ ആ എക്സ്പീരിയൻസ് അത്ര ഇല്ലായിരുന്നു. നല്ല നല്ല പിക്ചേഴ്സ് ഒന്നും എടുക്കാനും പറ്റില്ല, നമ്മൾക്ക് ആഗ്രഹമുള്ള സ്ഥലങ്ങളിൽ പോകാൻ പറ്റില്ല. അതിനെ കടന്നാൽ ജസ്റ്റ് നമുക്ക് മെട്രോ എടുത്ത് പോയാൽ നല്ല പോലെ എക്സ്പ്ലോർ ചെയ്യായിരുന്നു സിറ്റി. സോ ഞങ്ങൾ ആദ്യം പോയത് മെർലൈൻ പാർക്ക്. സോ മെർലൈൻ ആണ് മറ്റേ സിംഗപ്പൂരിൻ്റെ ടൂറിസത്തിൻ്റെ ഒഫീഷ്യൽ ലോഗോ. നമ്മളെല്ലാവരും കാണുന്നത് സിംഗപ്പൂർ എന്ന് പറഞ്ഞ മെർലൈൻ ആയിരുന്നു. ഇപ്പോൾ പുതിയ മറീന ബേ സാൻഡ്സ് അങ്ങനെ എല്ലാം ഉണ്ട്. സോ ആക്ച്വലി ആ മെർലൈൻ 75 ടൺ ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ സൈഡിൽ ഒരു ചെറിയൊരു മെർലൈനും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത് ഞങ്ങൾ പോയത് ഒരു ചൈനീസ് ടെമ്പിളായിരുന്നു. അന്ന് ലുനാർ ന്യൂ ഇയർ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ട്രിപ്പിൻ്റെ തന്നെ ഒരു ചൈനീസ് ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പ്രാർത്ഥിക്കാനെല്ലാം അപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഫൺ ആയിരുന്നു, ഒരു ന്യൂ എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ഒരു മറ്റൊരു കൺട്രിയിൽ അവരുടെ റിലീജിയനും കൾച്ചറും അറിയാൻ വേണ്ടി അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അന്ന് ലാഫിങ് ബുദ്ധയുടെ ഡേ ഒക്കെ ആയിരുന്നു. അപ്പോൾ അതനുസരിച്ചായിരുന്നു പ്രയർ. അപ്പോൾ അവിടുത്തെ ഇതാക്കിയാണ് അവരുടെ ദേവങ്ങളുടെ ഡിയേറ്റീസ്. അപ്പോൾ ഞങ്ങൾ രണ്ട് സെക്ഷനായിട്ട് പ്രാർത്ഥിച്ചിട്ട് പോയി. പിന്നെ ഞങ്ങൾ സിറ്റി ടൂർ നിർത്തിയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയത് ലിറ്റിൽ ഇന്ത്യയാണ്. അപ്പോൾ ഇറങ്ങിയപ്പോൾ നല്ല മഴയായി. ഭാഗ്യത്തിന് ഞങ്ങൾ റെയിൻകോട്ട് എടുത്തിരുന്നു. ഓൾവേസ് കെയർ ടേക്ക് റെയിൻകോട്ട് ഇൻ സിംഗപ്പൂർ. ഇത് നോക്കണമെങ്കിൽ അറിയാൻ പറ്റും ഏത് മോളിന് മുമ്പിലും കൊട വെക്കാനുള്ള സ്ഥലം. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഷോപ്പിങ്ങിന് വേണ്ടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിരുന്നു. അപ്പോൾ അവിടെ എല്ലാ ആക്ച്വലി ബ്രാൻഡ്സ് ഉണ്ട്, ഏറ്റവും നല്ല ബ്രാൻഡ്സ് എല്ലാം അവിടെ ഉണ്ട്. നിങ്ങൾ എന്ത് നോക്കിയാലും അത് കാണാൻ പറ്റും. എല്ലാം ഇമ്പോർട്ടഡ് ആണ്, സ്വന്തമായിട്ട് അവിടെ ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല, ഇത്ര ചെറിയ കൺട്രി ആയതുകൊണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ കണ്ടോ, ഷനാൽ, ഡിയോർ, ഗുച്ചി എല്ലാം സാധാരണ ഏതൊരു ഷോപ്പിംഗ് മോളിലും കിട്ടും. പിന്നെ അടുത്ത് വേറൊരു എപ്പോഴും കാണുന്നത് എല്ലാ റെസ്റ്റോറൻറ്റിലും മാനേജർ അങ്ങനെ എല്ലാ പൊസിഷനും ഓപ്പൺ ആണ് എന്നും പറഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഞങ്ങൾ ജസ്റ്റ് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി നോക്കി. അപ്പോൾ അവിടെ എന്തെല്ലാം കാണാൻ പറ്റുമെന്ന്, നമ്മളും ഇവരുടെ ഇതും തമ്മിൽ എന്തൊക്കെ വ്യത്യാസമുണ്ടെന്ന്. ഫാസ്റ്റിംഗ് ബിയർ എല്ലാ ഇതിലും കിട്ടും സൂപ്പർ മാർക്കറ്റിൽ, അതെല്ലാവർക്കും ചെയ്യാം. പിന്നെ അതേപോലെ ഫ്രൂട്ട്സ് എല്ലാം ഇമ്പോർട്ടഡ് ആണ്, നല്ല കോസ്റ്റ്ലി ആണ് പ്രൈസ് കൺവേർട്ട് ചെയ്ത് നോക്കണമെങ്കിൽ. അതേപോലെ ബിയർ പോലെ തന്നെയാണ് അവിടെ ആൽക്കഹോളും സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. ഫോർ എക്സാമ്പിൾ ഇത് വോഡ്ക സെക്ഷൻ ആണ്, എല്ലാം ഇമ്പോർട്ടഡ് ബ്രാൻഡ്സ് ആണ്. നേരത്തെ പോലെ ഒരു ടെസ്ലയാണ്. ഇപ്പൊ റോട്ടിൽ എല്ലാ സ്ഥലത്തും അവിടെ കിടപ്പുണ്ട്. ഇവിടെ ഇന്ത്യയിൽ റെയർ ആണെങ്കിൽ അവിടെ എല്ലാം കോമൺ ആണത്. പിന്നെ ഞങ്ങൾ പോയത് സിംഗപ്പൂർ ഹജി എന്നും പറഞ്ഞ സ്ഥലമാണ്. അവിടെ ടെർക്കിഷ് ഒരു സെന്റർ ഉണ്ട് ലിറ്റിൽ ഇന്ത്യയുടെ ബാക്കിലായിട്ട്. അപ്പൊ അവിടുത്തെ ഒരു മുസ്ലിം പള്ളിയിലേക്കാണ് ഞങ്ങൾ പോയത്. അവിടെ ധാരാളം ഡെക്കറേറ്റഡ് ആണ്, ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. അതേപോലെ ഒത്തനിക് ടർക്കിഷ് ഫുഡ് വേണമെങ്കിൽ ഇവിടെയാണ് വരേണ്ടത്.
ഇവിടെ ജസ്റ്റ് നടന്നേ പോകാൻ പറ്റുള്ളൂ, എല്ലാ സ്ഥലത്തും ബൈക്കും കാറും അങ്ങോട്ട് കയറാൻ സമ്മതിക്കില്ല. സോ ഇതായിരുന്നു ഞങ്ങളുടെ ഡേ 4. ധാരാളം നടന്നുകൊണ്ടിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ടയേർഡായിരുന്നു. പിന്നെ രാത്രിയൊന്നും പുറത്തേക്ക് പോകാൻ നോക്കിയില്ല. പിറ്റേ ദിവസം ഞങ്ങൾക്ക് വെക്കേറ്റ് ചെയ്യാനുള്ള ദിവസമായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ദിവസം പറ്റി അറിയാൻ അടുത്ത വീഡിയോ കാണുക. എൻറ്റയർ ഡേ ഇൻ സിംഗപ്പൂർ എയർപോർട്ട്, ദ വേൾഡ്സ് ബെസ്റ്റ് എയർപോർട്ട് ഇൻ ദ വേൾഡ്.